ഈ മാധ്യമത്തിന്റെ തൊപ്പിയിൽ ഒരു പുതിയ തൂവൽ കൂടി ഇന്ന് തുടങ്ങാൻ പോവുകയാണ് നേരും നന്മയുമുള്ള മീഡിയാവൺ. ആ മീഡിയാവൺ ഒരു മാറ്റത്തിന്റെ തുടക്കത്തിന്റെ ഒരു മഹാസംഭവമായി മാറട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ പരിധാനം ചെയ്യുന്ന കേരള നവത്തുൽ മുജാഹിദിന്റെ വൈസ് പ്രസിഡന്റ് നിലക്ക് ഇന്ന് ആശംസകൾ അർപ്പിക്കേണ്ടത് ടി പി അബ്ദുൽ കലാമിനെയാണ്. അദ്ദേഹം ഉംറക്ക് പോയത് കൊണ്ട് പ്രത്യേകം എന്നെ വിളിച്ച് പറഞ്ഞാണ് അഹമ്മദ് എന്തായാലും പോകണം, അഹമ്മദ് പോവും, പേഴ്സണലായിട്ട് പോവും, പക്ഷേ കേരള നവത്തുൽ മുജാഹിദിന്റെ പ്രതിനിധിയായിട്ട് അഹമ്മദ് പോയി ഞങ്ങൾ ആശംസ അർപ്പിക്കണം. ഞാൻ ആ ചടങ്ങ് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. കേരള നവത്തുൽ മുജാഹിദിന്റെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈ സംരംഭത്തിന് എല്ലാവരും നമ്മൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സാം അലൈക്കും. അപ്പൊ കണ്ടോ സഹോദരൻ, ഇങ്ങോട്ടുള്ള കൂട്ടിക്കൊണ്ടുപോകലാണിത്. കെ എൻ എമ്മിന്റെ എല്ലാ പിന്തുണയും ടി പി പ്രത്യേകം ഏൽപ്പിച്ചതാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റൂല, അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റൂല, അതിനുള്ളതല്ല കെ എൻ എം എന്ന് പറയുന്നവരുടെ നാവ് പിടിച്ചുകെട്ടാനാണ് ഈ ജിന്നു ശൈത്താനെടുത്തിട്ടത്. ഇതൊക്കെ പിടികൂടുന്നവർ, ഇത് ചോദ്യം ചെയ്യുന്നവർ പോലെ പിടിച്ചുകെട്ടൽ ഇവരാവശ്യമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതല്ല നടന്നത്. കൂട്ടം കൂട്ടമായി ആളുകൾ ഹക്ക് ബോധ്യമായി ഈ വഴിയിലേക്ക് വന്നു. ഇൻഷാല്ലാ 7-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് അതിമഹത്തായ സലഫി സമ്മേളനം നടക്കുകയാണ്. ഏപ്രിൽ 7-ന് ഇൻഷാല്ലാ 7-ന് വൈകുന്നേരം 4 മണി മുതൽ കോഴിക്കോട് ബീച്ചിൽ സലഫി പ്രസ്ഥാനത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും അണിനിൽക്കുന്ന, ഹുസൈൻ സലഫി അടക്കമുള്ള, സക്കരിയ സലാഹി അടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാരും അണിനിൽക്കുന്ന ഒരു മഹാസമ്മേളനം ഇൻഷാല്ലാ 7-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ അപ്പൊ മനസ്സിലാവും ഈ പ്രാർത്ഥനയും ഈ പിന്തുണയും അത് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അത് ഫലപ്പെട്ടത് എന്ന് അപ്പ മനസ്സിലാവും. ഏതായിരുന്നാലും ഇതിന്റെ പേരിലാണ് ISM പിരിച്ചുവിട്ടത്, MSM പിരിച്ചുവിട്ടത്, MGM പിരിച്ചുവിട്ടത്, ഹുസൈൻ സലഫി അടക്കം സൈഡാക്കാൻ ശ്രമിച്ചത്, പണ്ഡിതന്മാരെ പലരെയും ആക്ഷേപിച്ചത്, ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചത്, അദ്ദേഹത്തെ അംറുബിൻ ലുഹൈ എന്ന് പറയുന്ന അറബി രാജ്യത്ത് ബിംബാരാധന കൊണ്ടുവന്ന ആ മുസ്ലിക്കുകളെ നേതാവിനോട് പോലും ഹനീഫ് കായക്കൂടി അദ്ദേഹത്തെ സാമ്യപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചുവല്ലോ എടവണ്ണ ജാമ്യയിൽ വെച്ച്. ഇത്ര വേദനാജനകമായ ഇത്ര പ്രയാസകരമായ പദപ്രയോഗങ്ങൾ പോലും അദ്ദേഹത്തെ കുറിച്ച് പ്രയോഗിച്ചത് ഇതിന്റെ പേരിലാണ്. അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വളരെ മോശമായ ചില പ്രയോഗങ്ങൾ ഈ സദസ്സിനത് കേൾപ്പിക്കാൻ പര്യാപ്തമല്ല. എന്തെല്ലാം പ്രയോഗങ്ങളാണ്! ആ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കുറിച്ച് പല പദപ്രയോഗങ്ങൾ അബ്ദുറഹ്മാൻ സലഫി നടത്തി, നാം പലപ്പോഴായി കേട്ടതാണ്. ഇങ്ങനെയെല്ലാമുള്ള വളരെ മോശമായ ഒരു മുഅ്മിന്റെ നാവിൽ നിന്ന് ഒരിക്കലും വരാത്ത പദപ്രയോഗങ്ങൾ പോലും അവിടെ പ്രയോഗിച്ചുകൊണ്ടാണ് ഈ നിലയ്ക്ക് കുപ്രചാരങ്ങൾ അഴിച്ചുവിട്ടതെങ്കിൽ യഥാർത്ഥത്തിൽ അതെല്ലാം ഈ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ പലപ്പോഴും ഖുറാഫികൾ സ്വീകരിക്കുന്ന ശൈലി സ്വീകരിച്ചുകൊണ്ട് പോലീസിൽ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി സമയം കഴിഞ്ഞു നിർത്താൻ പറയൂ നിർത്താൻ പറയൂ എന്ന് ചില മനുഷ്യന്മാരൊക്കെ വിളിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് നിർത്തേണ്ടി വന്നത്. ഒരു ക്ലാസ് അവിടെ വെച്ച് നോക്കി, ആ ക്ലാസ് 8:30 കഴിഞ്ഞു, ഇനി മനുഷ്യന്മാർ ഇങ്ങോട്ട് വന്നു, എന്താപ്പ ചെയ്യുക? ഇത് 9 കഴിയുന്ന വിചാരിച്ചത്, 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, എന്നാ പിന്നെ പോലീസിക്ക് ഫോൺ ചെയ്യുക. അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടാണ് നമുക്ക് നിർത്തേണ്ടി വന്നത്. ഏതായിരുന്നാലും ഏത് ഫത്വയുമായി വന്നാലും, അതിന് ബറാഖിന്റെ ഫത്വയാണെങ്കിലും അല്ലാത്ത ഫത്വയാണെങ്കിലും, അവിടെയൊക്കെ ഈ പറഞ്ഞ ആശയത്തിനപ്പുറത്തേക്ക് ഒന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഹക്ക് നമ്മൾ മനസ്സിലാക്കുക, ആ ഹക്കിന്റെ വഴിയിൽ നാം അടിവച്ച് നിൽക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി അവന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസത്യം തിരിച്ചറിഞ്ഞ് അത് തള്ളിക്കളഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റെ ഏടവും ധൈര്യവും നൽകി റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ അതിന് ശരിയായ ആദർശവീതിയിലൂടെ, ശരിയായ റൂട്ടിലൂടെ, ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള കരുത്തും തന്റെ ഇടവും നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവാൻ, ഈ ഫിത്നയെല്ലാം ഉണ്ടാവാൻ, ഈ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ആരാണോ അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചവർ, അവർക്ക് റഹ്മാനായ നാഥൻ അർഹമായത് നൽകുമാറാവട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസ്വഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.